ിയപ്പെട്ടവരെ എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ക്ലാസ് പന്ത്രണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ് ഷീറ്റ് ഈ പാഠത്തിൻ്റെ പതിനാലാം ഭാഗത്തേക്കാണ് കിടക്കുന്നത് പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഡേറ്റ വാലിഡേഷനെ കുറിച്ചാണ് ലിബ്ര ഓഫീസ് കാലക്കിൽ ലഭ്യമായിട്ടുള്ള ഡേറ്റ വാലിഡേഷൻ ആണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് കാണുന്നത് ഡാറ്റ വാലിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലുകളിൽ ശരിയായ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് ഡേറ്റ വാലിഡേഷൻ ഹിയർ ദ ആക്കുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ഡേറ്റ എൻട്രി ഇൻ എ വർഷീറ്റ് ക്യാൻ ബി എൻഷുഡ് ഇൻ ടു വേസ് ലിബ്ര ഓഫീസ് കാലക്കിൽ ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ട് രണ്ട് ഫെസിലിറ്റീസാണ് ലഭ്യമായിട്ടുള്ളത് അതായത് ഡാറ്റ എൻട്രിയുടെ ആക്കുറസിയും വാലിഡിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ കടന്നുകൂടാറുണ്ട് അല്ലെങ്കിൽ സെല്ലുകളിൽ തെറ്റായിട്ടുള്ള ഡേറ്റ എൻട്രപ്പെടാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയുള്ള എറേഴ്സ് സംഭവിക്കാറുണ്ട് എന്നാൽ ആക്കുറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡേറ്റ സെല്ലുകളിൽ എൻട്രിയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സംവിധാനങ്ങൾ ലിബർ ഓഫീസ് കാലക്കിൽ ലഭ്യമാണ് ഒന്നാമതായി യൂസിങ് വാലിഡേഷൻ ഓപ്ഷൻ നിശ്ചിത ഡേറ്റ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാലിഡേഷൻ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും രണ്ടാമതായി ഡേറ്റ ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ എൻട്രി നടത്താം യൂസിങ് ഡേറ്റ ഫോം സോ ദീസ് ആർ ദ ടു ഫെസിലിറ്റീസ് ഓർ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ലിബ്ര ഓഫീസ് കാൽക്ക് ഫോർ ഡാറ്റ വാലിഡേഷൻ ആദ്യമായിട്ട് നമുക്ക് വാലിഡേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ശരിയായ കറക്റ്റായിട്ടുള്ള ഡേറ്റ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം യൂസിങ് ദ വാലിഡേഷൻ ഓപ്ഷൻ ദിസ് ഫെസിലിറ്റി ഗ്യാരൻറ്റീസ് ദാറ്റ് കറക്റ്റ് ഡേറ്റ ഈസ് എൻറ്റേഡ് ഇൻ എ സെൽ ഒരു സെല്ലിൽ കറക്റ്റായിട്ടുള്ള ഡേറ്റയാണ് എൻറ്റർ ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വാലിഡേഷൻ ഓപ്ഷൻ ഇറ്റ് ഇംബോസേസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഡേറ്റു ബി എൻറ്റേഡ് ഇൻ വൺ ഓർ മോർ സെൽസ് ഇൻ എ ഷീറ്റ് അപ്പോൾ സെല്ലുകളിൽ ഏതു തരം ഡേറ്റ എൻറ്റർ ചെയ്യപ്പെടണം എന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ വാലിഡേഷൻ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ നിശ്ചയിക്കുന്ന ഡേറ്റ മാത്രം നിശ്ചിത സെല്ലുകളിൽ എൻ്റർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഡേറ്റ വാലിഡേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും

അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ഏത് തരം ഡാറ്റയാണ് ആ സെല്ലുകളിൽ നൽകേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും അവിടെ യൂസേഴ്സിന് നൽകാൻ കഴിയും ഇപ്പോൾ ഡാറ്റ വാലിഡേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡേറ്റ എറേഴ്സ് ഇല്ലാതെ കറക്റ്റായിട്ട് ഡാറ്റകൾ സെല്ലുകൾ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഡാറ്റ വാലഡേഷൻ്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വാലിഡേറ്റ് ചെയ്യേണ്ട സെല്ലുകൾ അടങ്ങുന്ന കോളം ഏതാണോ ആ കോളം ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത് സോ ഫസ്റ്റ്ലി സെലക്ട് ദ കോളം ടു ബി വാലിഡേറ്റഡ് അപ്പോൾ ഡേറ്റ എൻട്രിയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എൻട്രി ചെയ്യേണ്ട ആ കോളം ഏതാണോ ആ കോളമാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് വാലിഡേറ്റ് ചെയ്യേണ്ട ആ സെൽ ആദ്യം ഐ മീൻ ആ കോളം ആദ്യം സെലക്ട് ചെയ്യുക ദെൻ അതിനുശേഷം ഡേറ്റ മെനുവിലാണ് വാലിഡിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത് ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ട് വാലിഡിറ്റി എന്നുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുള്ള ഡേറ്റ മെനുവിലാണ് ആ ഡാറ്റ മെനുവിലെ വാലിഡിറ്റി എന്നുള്ള ഓപ്ഷൻ പോകുക അപ്പോൾ അവിടെ വാലിഡിറ്റി വിൻഡോ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്നതാണ് ആ വാലിഡി വാലിഡിറ്റി വിൻഡോ ആണ് നിങ്ങൾ ഇപ്പോൾ മോണിറ്ററിൽ കാണുന്നത് ആ വാലിഡിറ്റി വിൻഡോയിൽ അവിടെ മൂന്ന് കാറ്റഗറി ഓഫ് സെറ്റിങ്സാണുള്ളത് ക്രൈറ്റീരിയ ഇൻപുട്ട് ഹെൽപ്പ് ആൻഡ് എറർ അലേർട്ട് മൂന്ന് തരം സെറ്റിംഗ്സാണ് ഈ വാലിഡിറ്റി വിൻഡോയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക ആദ്യമായിട്ട് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക ഏത് തരം ഡേറ്റയാണ് എൻറ്റർ ചെയ്യപ്പെടേണ്ടത് ആ ഡേറ്റയുടെ സ്പെസിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഡേറ്റയോ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അലൗ എന്ന് പറയുന്ന ആ ഫീൽഡിൽ ലിസ്റ്റ് എന്നുള്ള ആ ഓപ്ഷൻ എടുക്കുക അതിനുശേഷം അവിടെ എൻട്രീസ് എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ഏതൊക്കെ ഡേറ്റയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പോസിബിളായിട്ടുള്ള അതിൻ്റെ വാല്യൂസ് എൻറ്റർ ചെയ്യുക ഉദാഹരണമായിട്ട് സെക്സ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഡേറ്റ ഫില് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ മൂന്ന് പോസിബിലിറ്റീസേ ഉള്ളൂ ഒന്നിൽ മെയിൽ അല്ലെ ഫീമെയിൽ അല്ലെ ട്രാൻസ്ജെൻഡർ അപ്പോൾ സെക്സ് എൻറ്റർ ചെയ്യുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ആ കോളത്തിൽ എൻറ്റർ ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സെക്സ് എന്നുള്ള ആ കോളം നമുക്ക് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു നിശ്ചിത ലിസ്റ്റിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻട്രി നടത്താൻ സാധിക്കും അപ്പോൾ അവിടെ തെറ്റുകൂടാതെ എൻട്രി നടത്താനും അതോടൊപ്പം തന്നെ വേഗത്തിൽ ഡേറ്റ എൻട്രി നടത്താനുമൊക്കെ ഇത് പിന്നീട് സഹായിക്കും അപ്പോൾ ആദ്യം ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാണ് വേണ്ടത് വാളിറ്റി എന്നുള്ള ആ വിൻഡോയിൽ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത ലിസ്റ്റ് നൽകുന്നുണ്ടെങ്കിൽ അലൌ ഫീൽഡിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ എൻട്രീസ് എന്ന് പറയുന്ന അപ്പോൾ അപ്പിയർ ചെയ്യുന്ന എൻട്രീസ് എന്ന് പറയുന്ന ഫീൽഡിൽ പോസിബിളായിട്ടുള്ള വാല്യൂസൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡേറ്റ എൻട്രിയുടെ സമയത്ത് ആ കോളത്തിൽ ആ ലിസ്റ്റിലുള്ള ഐറ്റം അപ്പിയർ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ളവ മാത്രം അവിടെ ഓപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ മൂന്നുതരം സെറ്റിംഗ്സാണ് വാലിഡിറ്റി വിൻഡോയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യലാണ് ഇൻ ക്രൈറ്റീരിയ ചൂസ് ലിസ്റ്റ് ഇൻ അലാവ് ഫീൽഡ് ദെൻ ഇൻ ദ അപ്പിയറിംഗ് എൻട്രീസ് ഫീൽഡ് എൻ്റർ ദ പോസിബിൾ വാല്യൂസ് എക്സാമ്പിൾ ദ സെക്സ് മെയിൽ ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ ആൻഡ് ദെൻ ക്ലിക്ക് ഓക്കെ അവിടെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യപ്പെടുന്നു ദർ ആഫ്റ്റർ വീ ഷുഡ് സെറ്റ് ദ ഇൻപുട്ട് ഹെൽപ്പ് ഇൻ ദ വാലിഡിറ്റി വിൻഡോ അതായത് നമ്മൾ ഡേറ്റ എൻട്രിയുടെ സമയത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഡേറ്റയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ അത്തരം ഡയറക്ഷൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഹെൽപ്പ് സെറ്റ് ചെയ്യുന്നത് ഹിയർ ഗീവ് ദ ടൈറ്റിൽ ആൻഡ് ഓൾസോ ഗീവ് ദ സ്യൂട്ടബിൾ മെസ്സേജ് അപ്പോൾ എന്താണോ ഇൻപുട്ട് ഹെൽപ്പായിട്ട് കാണിക്കേണ്ടത് അല്ലെങ്കിൽ യൂസർക്കുള്ള നിർദ്ദേശമായിട്ട് അവിടെ നൽകേണ്ടത് എന്താണോ ആ കാര്യം അവിടെ നൽകാം അതോടൊപ്പം തന്നെ അതിനൊരു ടൈറ്റിലും നൽകാം ദെൻ മൂന്നാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എറർ അലേർട്ടാണ് വാലിറ്റി വിൻഡോയിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് എറർ അലേർട്ട് എന്നുള്ളത് അവിടെ നമുക്ക് ആദ്യം തന്നെ ആക്ഷൻ സെലക്ട് ചെയ്യാം മൂന്ന് തരം ആക്ഷൻസ് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും സ്റ്റോപ്പ് വാണിംഗ് ഇൻഫർമേഷൻ മൂന്ന് ലെവലിലുള്ള ആക്ഷനാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വി ക്യാൻ ഓൾസോ ഗിവ് എ ടൈറ്റിൽ ആൻഡ് ദ എറർ മെസ്സേജ് ടു ബി ഡിസ്പ്ലോയിഡ് അവിടെ തെറ്റായൊരു ഡേറ്റയാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് കാണിക്കേണ്ട വാണിംഗ് അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് എറർ മെസ്സേജ് എന്താണ് എന്നുകൂടി നമുക്ക് അവിടെ നൽകാം അപ്പോൾ ഒരു ടൈറ്റിൽ നൽകുകയും എറർ മെസ്സേജ് നൽകുകയും ചെയ്തിട്ട് നമുക്ക് എറർ അലേർട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വാലിഡിറ്റി വിൻഡോയിൽ മൂന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ആദ്യമായിട്ട് ക്രൈറ്റീരിയ രണ്ടാമതായിട്ട് ഇൻപുട്ട് ഹെൽത്ത് മൂന്നാമതായിട്ട് എറർ അലേർട്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വാലിഡിറ്റി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് ഡേറ്റ വാലിഡേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസേർഡ് ഡേറ്റ മാത്രം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളൊരു പുതിയ വർക്ക് ഷീറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അതിൽ ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ നെയിം മൂന്നാമത്തെ കോളത്തിൽ സെക്സ് എന്നിവയാണ് നൽകേണ്ടതെന്ന് വിചാരിക്കുക ഒന്നാമത്തെ വ്യക്തിയുടെ നെയിം സെ സുരേഷ് അപ്പോൾ ഈ ലിസ്റ്റിൽ സെക്സ് ഡീറ്റെയിൽസ് നമുക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ വാലുവേഷൻ നടത്താവുന്നതാണ് അവിടെ മെയിൽ ഫീമെയിൽ അല്ലെ ട്രാൻസ്ജെൻഡർ ഈ മൂന്ന് പോസിബിൾ വാല്യൂസ് ആണ് അവിടെ വരിക അപ്പോൾ ഡാറ്റ എൻട്രി എളുപ്പമാക്കാൻ വേണ്ടി ഡാറ്റ വാലുവേഷൻ നമുക്ക് നടത്താൻ കഴിയും കറക്റ്റായിട്ട് സെക്സിൻ്റെ അവിടെ നമുക്ക് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ വാലുവേഷൻ നടത്താം അപ്പോൾ ഡാറ്റ വാലുവേഷൻ ഇവിടെ സെക്സ് എന്ന് പറയുന്ന കോളത്തിലാണ് ചെയ്യേണ്ടത് അതുതന്നെ ആ കോളം സെലക്ട് ചെയ്യുക സെക്സ് എന്ന് പറയുന്ന ആ കോളം നമ്മൾ സെലക്ട് ചെയ്തു ദെൻ വാലിഡേഷൻ ഫെസിലിറ്റി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഡേറ്റ എന്ന് പറയുന്ന മെനുവിലാണ് ഡേറ്റ എന്ന മെനുവില് വാലിഡിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ വാലിഡിറ്റി വിൻഡോ അപ്പിയർ ചെയ്യുന്നു ആ അപ്പിയർ ചെയ്യുന്ന വാലിഡിറ്റി വിൻഡോയിൽ നമുക്കറിയാം മൂന്ന് സെറ്റിംഗ്സ് ആണ് നടത്തേണ്ടത് ക്രൈറ്റീരിയ ആദ്യം സെറ്റ് ചെയ്യുക അതിനുശേഷം ഇൻപുട്ട് ഹെൽപ്പ് സെറ്റ് ചെയ്യുക ദെൻ മൂന്നാമതായിട്ട് എറർ അലേർട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് അപ്പോൾ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം അലൌ ഫീൽഡിൽ നമ്മുടെ ഡാറ്റയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അലോ ഫീൽഡിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ ലിസ്റ്റ് പ്രത്യേകമായിട്ട് തയ്യാറാക്കി അതിൽ നിന്ന് മാത്രം ഡേറ്റ എൻട്രി നടത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഡേറ്റയെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ എൻട്രീസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് അപ്പിയർ ചെയ്യുന്നതാണ് ആ എൻട്രീസ് ഫീൽഡിൽ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് സെ സെക്സ് ആകുമ്പോൾ മെയിൽ എൻട്രെയ്യുക ഫീമെയിൽ എൻടർ ചെയ്യുക ട്രാൻസ്ജെൻഡർ ഈ മൂന്ന് പോസിബിൾ വാല്യൂസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ പോസിബിൾ വാല്യൂസിന് ലിസ്റ്റ് എൻട്രീസ് എന്ന് പറയുന്ന ഫീൽഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു അവിടെ നമുക്ക് ഓക്കെ നൽകാവുന്നതാണ് അപ്പോൾ സെക്സ് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ആ ലിസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡൗൺ ആരോക്കി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ വാല്യൂസ് വരുന്നതാണ് ആ വാല്യൂസിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂ സെലക്ട് ചെയ്യാവുന്നതാണ് ദൻ അടുത്തായിട്ട് നമുക്ക് ഇൻപുട്ട് ഹെൽപ്പ് ഇതിൽ എൻറ്റർ ചെയ്യാൻ കഴിയും രണ്ടാമതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇൻപുട്ട് ഹെൽപ്പ് ഇൻപുട്ട് ഹെൽപ്പ് വാലിഡിറ്റി വിൻഡോയിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാലിഡിറ്റി എടുക്കുക അവിടെ ഇൻപുട്ട് ഹെൽപ്പ് സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ ഷോ ഇൻപുട്ട് ഹെൽപ്പ് വെൻ സെൽ ഈ സെലക്റ്റഡ് സെല് സെലക്ട് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് ഹെൽപ്പ് കാണിക്കണമെങ്കിൽ ടിക്ക് ചെയ്യുക അതിനൊരു ടൈറ്റിൽ കൊടുക്കുക സെ സെക്സ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു അവിടെ എന്താണോ ഡയറക്ഷൻ കൊടുക്കേണ്ടത് ആ ഡയറക്ഷൻ അവിടെ ടൈപ്പ് ചെയ്യുക സെ ചൂസ് ദ ജെൻഡർ ഏത് ജെൻഡർ ആണെന്ന് സെലക്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവിടെ ഡേറ്റ എൻട്രിയുടെ സമയത്ത് ഇൻപുട്ട് ഹെൽപ്പ് വേണ്ട ഡയറക്ഷൻ സെക്സ് ചൂസ് ദ ജെൻഡർ ആ ഡയറക്ഷൻ അവിടെ ഡേറ്റ എൻട്രി നടത്തുന്ന ആൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത സെറ്റിംഗ് കൂടെ ചെയ്യാവുന്നതാണ് ഡാറ്റയിൽ വാലിഡിറ്റിയിൽ അടുത്തായിട്ട് നമ്മൾ എറർ അലേർട്ടാണ് സെറ്റ് ചെയ്യുന്നത് എറർ അലേർട്ട് സെറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ആക്ഷൻ ലെവലിൽ മൂന്ന് തരമുണ്ട് സ്റ്റോപ്പ് വാണിംഗ് ഇൻഫർമേഷൻ അതിൽ വാണിംഗ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വാണിംഗ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ടൈറ്റിൽ സെ സെക്സ് എന്നുള്ള അതിലാണ് നമ്മൾ അലേർട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ടൈറ്റിൽ കൊടുത്തു നമ്മൾ ഇനിയും ആ എറർ മെസ്സേജ് തെറ്റായിട്ടുള്ള ഒരു ഡേറ്റാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ എന്താണ് മെസ്സേജ് കാണിക്കേണ്ടത് അവിടെ ആ എറർ മെസ്സേജ് കൊടുക്കുക സോ എൻ്റർ ദ സെക്സ് എന്ന് പറയുന്ന ഒരു വാണിംഗ് മെസ്സേജ് അവിടെ നമ്മൾ എൻട്രി ചെയ്തു ഓക്കെ നൽകുക അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആളുടെ ഡാറ്റ എൻറ്റർ ചെയ്യുന്ന സമയത്ത് സെ കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസാണ് എൻറ്റർ ചെയ്യുന്നത് സെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് ദ ജെൻഡർ എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് കാണാം എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ തെറ്റായിട്ടുള്ളൊരു ഡാറ്റ ആണ് അവിടെ നൽകുന്നതെങ്കിൽ സെ ഒരാളുടെ പേരാണ് തെറ്റായിട്ട് അവിടെ അടിച്ചു പോയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടെ എൻറ്റർ അടിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വാണിംഗ് മെസ്സേജ് നമുക്ക് ലഭിക്കും എൻറ്റർ ദ സെക്സ് അവിടെ സെക്സാണ് എൻറ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു വാണിംഗ് മെസ്സേജ് ലഭിക്കും ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ഡേറ്റെ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വാലിഡേഷൻ ഓപ്ഷൻ യൂസ് ചെയ്യാം രണ്ടാമതായിട്ട് ഡേറ്റ വാലിഡിറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഡേറ്റ ഫോമിലൂടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരുപാട് കോളത്തിലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യാനുണ്ടെങ്കിൽ പല പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കോളത്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് എൻട്രി ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഡേറ്റ ഫോമുകൾ ഉപയോഗിച്ച് എൻട്രി നടത്തുകയാണെങ്കിൽ എറേഴ്സ് കുറയ്ക്കാൻ കഴിയും സ്പീഡായിട്ട് ഡാറ്റ എൻട്രി നടത്താൻ കഴിയും അത്തരത്തിലൊരു ഡേറ്റ ഫോമിലൂടെ ഡാറ്റ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള രണ്ടാമത്തെ രീതിയാണ് ഡാറ്റ ഫോമുകളുടെ ഉപയോഗം അപ്പോൾ ഒരു ഡേറ്റ ഫോം നമുക്കെങ്ങനെ ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡേറ്റ ഇൻപുട്ട് ഫോമുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡേറ്റ വാലിഡേഷൻ ബൈ റിഡ്യൂസിങ് ദ ചാൻസസ് ഓഫ് എൻ്ററിങ് റോങ് എൻട്രീസ് ഇൻ ദ സെൽസ് കൃത്യമായിട്ട് അവിടെ ഓരോ ടൈറ്റിലിനും അനുസരണമായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നതിന് ഇതേറെ സഹായകമാണ് പ്രത്യേകിച്ചും ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ വെൻ ദെർ ഈസ് സെവറൽ കോളംസ് ഫോർ ഡേറ്റ എൻട്രി ഒരുപാട് കോളത്തിലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് എൻട്രി ആ ഘട്ടങ്ങളിലൊക്കെയും ഡാറ്റ ഫോമുകളുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഡാറ്റ ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് ഡാറ്റ എൻട്രി നടത്തുന്നത് നമുക്ക് നോക്കാം സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ യൂസിങ് എ ഡാറ്റ ഫോം ഫസ്റ്റ്ലി എൻ്റർ ദ റിക്കോർഡ് കോളം ഹെഡിങ്സ് ഇൻ എ വർക്ക് ഷീറ്റ് ആൻഡ് സെലക്ട് ദിസ് സെൻസ് അതും തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കാനുള്ളത് അത് ഒരു റോയിൽ സപ്പറേറ്റ് ഹെഡിംഗ് ആയിട്ട് നൽകുക ഇപ്പോൾ കുട്ടികളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ എൻറ്റർ ചെയ്യാനുള്ളതെങ്കിൽ ഒരു വർക്ക്ഷീറ്റിൽ ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസാണ് എൻറ്റർ ചെയ്യാനുള്ളതെങ്കിൽ ആദ്യം ഒരു റോയിലായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് സെവർ എക്സാമ്പിൾ ക്ലാസ് നമ്പർ നെയിം സെക്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് വിവിധ വിഷയങ്ങളുടെ മാർക്കുകൾ ഇവയെല്ലാം നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഡാറ്റ ഫോം ഉപയോഗിച്ച് ഡാറ്റ എൻട്രി നടത്തുന്നതിന് വേണ്ടിയിട്ട് കോള ഹെഡിങ്ങുകൾ ആദ്യം നൽകുക ഫസ്റ്റ് റോയിൽ കോള ഹെഡിങ്ങൾ നമ്മൾ നൽകുന്നു അതിനുശേഷം ആ കോളഹെഡിങ്ങൾ സെലക്ട് ചെയ്യുക ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഡാറ്റ മെനുവിൽ പോയി ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഡാറ്റ മെനുവിലാണ് ഫോം എന്ന് പറയുന്ന ഈ ഡേറ്റ ഫോമിൻ്റെ ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത് ഡേറ്റ മെനുവിലെ ഫോം സെലക്ട് ചെയ്യുക ദെൻ അതിനുശേഷം അവിടെ അപ്പിയർ ചെയ്യുന്ന ആ വിൻഡോയിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന കോളഹെഡിങ്ങുകൾ അപ്പിയർ ചെയ്യുന്നതാണ് ആ കോളഹെഡിങ്ങുകൾക്കനുസരമായിട്ട് നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്ത് കൊടുക്കുക വൺ ബൈ വൺ ആയിട്ട് സെ ഫോർ എക്സാമ്പിൾ ക്ലാസ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ടാബ് അടിച്ചിട്ട് നെയ്മെന്നുള്ള ആ ഫീൽഡിലേക്ക് പോവുക അതിനുശേഷം അടുത്ത ഫീൽഡ് സോർ എക്സാമ്പിൾ സെക്സ് ആണെങ്കിൽ ആ ഫീൽഡിലേക്ക് ടാബ് അടിച്ച് പോവുക അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ആ ഫോമിലൂടെ എൻറ്റർ ചെയ്യാൻ കഴിയും സോ ഫിൽ ദീറ്റെയിൽസ് ഇൻ ദ അപ്യഡ് ഡേറ്റ ഫോം വിൻഡോ ഹിയർ യൂസ് ദ ടാബ് കി ഫോർ മൂവ് ടു ദ നെറ്റ് നെക്സ്റ്റ് ഫീൽഡ് ഇൻ ദ ഡാറ്റ ഫോം ക്ലിക്ക് ദ ന്യൂ ബട്ടൺ ടു മേക്ക് അനദർ എൻട്രി ഒരെൻട്രി നടത്തി പുതിയൊരു എൻട്രിയിലേക്ക് പോകണമെങ്കിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ക്ലോസ് ബട്ടൺ ഓൺ കംപ്ലീഷൻ ഓഫ് ദ ഡാറ്റ എൻട്രി ഇതാണ് ഡാറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് ഡാറ്റ എൻട്രി നടത്തുന്നതിനുള്ള സ്റ്റെപ്സ് ഒരു ഡാറ്റ ഫോം നമുക്ക് പരിചയപ്പെടാം നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ നെയിം സെക്സ് ക്ലാസ് ഏജ് കാസ്റ്റ് റിലീജിയൻ കാറ്റഗറി ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ആ ഡാറ്റാ ഫോമിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആവശ്യമായുള്ള ഫീൽഡുകൾ ഈ രീതിയിൽ കൊളഹെഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഡാറ്റ ഫോമുകൾ എൻ്റർ ചെയ്യാം ഫോർ എക്സാമ്പിൾ ക്ലാസ് നമ്പർ എൻറ്റർ ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നെയിഫ് ഫില്ലിലേക്ക് എത്തും നെയിം എൻ്റർ ചെയ്ത് ടാബ് അടിച്ചാൽ സെക്സ് ഫില്ലിലേക്ക് എത്തും ആ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ കഴിയും ഒരു കുട്ടിയുടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത കുട്ടിയുടെ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം ആ രീതിയിൽ മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻ്ററിയുടെ സമയത്ത് തന്നെ അത് റെസ്പെക്റ്റീവ് ടേബിളിലേക്ക് ആ ഡീറ്റെയിൽസ് വരികയും ചെയ്യും ഈ രീതിയിലാണ് ഒരു ഡാറ്റ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ വാലിഡേഷൻ നടത്താൻ തെറ്റായിട്ടുള്ള ഡാറ്റകൾ എൻട്രി ചെയ്യുന്നത് പരിമി പരിമിതപ്പെടുത്താൻ ഇതിലൂടെ കഴിയും ഒരു ഡാറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ വാലിഡേഷൻ നടത്താവുന്നതാണ് ഡാറ്റ എൻട്രിയിലെ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ഫോം സഹായിക്കും അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ടൈറ്റിലുകൾ നൽകുകയാണ് വേണ്ടത് കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ടൈറ്റിലുകൾ നമ്മൾ കൊടുക്കുന്നു സെ ഫോർ എക്സാമ്പിൾ ക്ലാസ് നമ്പർ ദെൻ അടുത്ത ടൈറ്റിൽ നെയിം ദെൻ അടുത്ത ടൈറ്റിലായിട്ട് സെസെക്സ് ദെൻ സെ date of birth then caste then religion இத்தரித்தில் முக்கு கொலக்கிட்டீங்கள் கொடுக்க then ഡാറ്റ ഫോം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോളഹെഡുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റ മെനുവിൽ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഡേറ്റ മെനുവിൽ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം നമുക്ക് ഡിസൈൻ ചെയ്ത് ലഭിക്കുന്നതാണ് അവിടെ നമുക്ക് ഡേറ്റ എൻട്രി നടത്താം ആദ്യ കുട്ടിയുടെ സേ ക്ലാസ് നമ്പർ വൺ സേ നീഷ് നെയ്ം ടാബ് കൊടുക്കുക സെ മെയിൽ ടാബ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് സെ പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദെൻ കാസ്റ്റ് എൻടർ ചെയ്യുക ടാബ് അടിക്കുക ടാബ് അടുത്ത ഡീറ്റെയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആളുടെ അത് എൻറ്റർ ചെയ്യാൻ വേണ്ടി ന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾറെഡി നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് അവിടെ ടേബിളിൽ വന്നിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ വ്യക്തിയുടേത് എൻ്റർ ചെയ്യുക মৌচ' টিকাম അപ്പോൾ ഈ രീതിയിൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാവും ഈ രീതിയിലാണ് ഡാറ്റ എൻട്രി നമ്മൾ നടത്തുക ഡാറ്റ ഫോം ഉപയോഗിച്ചും നമുക്ക് ഡാറ്റ എൻട്രി നടത്തി പരമാവധി എറേഴ്സ് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ സാധിക്കും കറക്റ്റ് ഡേറ്റ എൻട്രി ചെയ്യാനുള്ള വാലിഡിറ്റി ഓപ്ഷൻസ് ഇത്തരത്തിൽ വാലിഡേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡേറ്റ ഫോം ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിടാം താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ